കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു പ്രളയം പോലെ തന്നെ ഒരു വൻ ദുരന്തമാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ദൈവം സഹായിച്ചു, നമുക്ക് ഒരു മരണം പോലും സംഭവിക്കാത്ത വിധത്തിൽ കൊടുങ്ങല്ലൂര് പ്രവർത്തിക്കാനായിട്ടുണ്ട്. വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതുവരെ ഒരു മരണം പോലും ഇല്ലാതിരുന്നെങ്കിൽ പോലും നാം വേറൊരു ദുരന്തത്തിൻ്റെ വക്കീലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോണത്. പ്രത്യേകിച്ച് എലിപ്പനി, മറ്റ് വെള്ളത്തിൽ നിന്നുണ്ടാവുന്ന മറ്റു രോഗങ്ങൾ, വയറ്റിളക്കം, ശർദിൽ വയറ്റിളക്കം മാതിരിയുള്ള സൂക്കേടുകൾ ഇനി നമ്മൾ വരാൻ പോണത്. ഇതും കൂടെ നമുക്ക് നേരത്തെ നമുക്ക് ഉണ്ടായ ദുരന്തം നമുക്ക് തടയാനായതല്ല, പക്ഷേ ഇത് നമുക്ക് തീർച്ചയായും തടയാനാകുന്ന ഒരു കാര്യമാണ്. ഈ എലിപ്പനി ഉണ്ടാക്കുന്ന രോഗമാണ് ആ ബാക്ടീരിയ, ലെപ്റ്റോസ്പൈറ ഇൻട്രോഗൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ. അത് നമ്മളുടെ വീടുകളിലുള്ള എലികളിലൂടെയും പരിസരത്തുള്ള പെരിച്ചാഴി എന്ന് പറയുന്ന എലികളുടെയും യൂറിനിലൂടെയും അതല്ലാതെയുള്ള പട്ടികളുടെയും ബാക്കിയുള്ള ആനിമൽസിൻ്റെ ബാക്കിയുള്ള മൃഗങ്ങളുടെ യൂറിനിൽ അത് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രോഗവാഹകരായിട്ട് ഇത്തരം ജീവി, ഇത്തരം ആനിമൽസ്, മൃഗങ്ങൾ നടക്കുകയും അവരുടെ കിഡ്നികളിൽ, വൃക്കകളിൽ ഈ അണുക്കൾ ഒളിച്ചിരിക്കുകയും ചെയ്യും. അവ യൂറിനേറ്റ് ചെയ്യുമ്പോൾ മൂത്രം ഒഴിക്കുന്ന അവസ്ഥയിൽ ജലത്തിലത് പകരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിലൂടെ, സ്കിന്നിലുള്ള ചെറിയ മുറിവുകളിലൂടെ, അതല്ലെങ്കിൽ വെള്ളത്തിലേക്ക്, ലേക്കുകളിലേക്ക്, കുളങ്ങളിലേക്കൊക്കെ നീന്തുന്ന അവസ്ഥയിൽ മൂക്കിലൂടെയോ വായിലൂടെയോ ഒക്കെ ഈ രോഗം പകരാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ വീടുകളിൽ ക്ലീൻ ചെയ്യാൻ പോവുക, വീടുകളിലേക്ക് അല്ലെങ്കിൽ അത്തരം വെള്ളം കെട്ടിക്കിടക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നമ്മൾ ഇറങ്ങുക, ആ സമയത്തൊക്കെ നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള ഡോക്സിസൈക്ലിൻ ഗുളിക സർക്കാർ ആശുപത്രികളിലും അതുപോലെ സർക്കാർ ജീവനക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് 200 mg ആണ് കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ 100 mg ടാബ്ലറ്റാണ് വരുന്നത്. അതിൻ്റെ 2 ടാബ്ലറ്റുകൾ കഴിക്കണം. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് 100 mg അല്ലെങ്കിൽ 1 ടാബ്ലറ്റ് മതിയാകും. 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 4 mg/kg, ഒരു ഓരോ കിലോഗ്രാം തൂക്കത്തിനും 4 mg ഡോക്സിസൈക്ലിൻ, ഇതാണ് അവർ കഴിക്കേണ്ട അളവ്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡോക്സിസൈക്ലിൻ നമ്മൾ കൊടുക്കില്ല. അവർക്ക് അസിത്രോമൈസിൻ ടാബ്ലറ്റ്, അസിത്രോമൈസിൻ കൊടുക്കാം. 10 mg ആണ്, ഓരോ കിലോഗ്രാമിനും 10 mg കൊടുക്കാം. ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല. അവർക്കതിന് പകരമായിട്ട് അമോക്സിസിലിൻ ടാബ്ലറ്റ് 500 mg അമോക്സിലിൻ ടാബ്ലറ്റ് 3 നേരം 5 ദിവസമായിട്ട് കഴിക്കണം. ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിവതും നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടോ കഴിക്കുക. അതിനു മുമ്പായിട്ട് ഒരു വലിയ ഗ്ലാസ് വെള്ളം നമ്മൾ കരുതിയിരിക്കുക, ഒരു 200 ml കൊള്ളുന്ന ഒരു ഗ്ലാസ് വെള്ളം. അതാദ്യം വെള്ളം ഒരല്പം കുടിച്ചതിന് ശേഷം ഈ 2 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കുക. ഒരുമിച്ച് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ കഴിക്കുക. ഇത് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കിടക്കാനായിട്ട് പാടുള്ളൂ. ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിവതും അല്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഇതിൽ തന്നെ ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഉള്ള രോഗികൾക്ക് ഈ ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട്, 1 മണിക്കൂർ മുമ്പായിട്ട് റാനിറ്റഡിൻ, ഞാൻ 150 mg റാനിറ്റഡിൻ ടാബ്ലറ്റ് കഴിച്ച് 1 മണിക്കൂറിന് ശേഷം ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി ഉള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ പാലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അയൺ ടാബ്ലറ്റ്, വേദന സംസാരികൾ ഒരു 5-6 മണിക്കൂർ സമയത്തേക്ക് കഴിക്കാതിരിക്കുക, ഇതിൻ്റെ ഒപ്പം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് എത്ര നാൾ ഈ പ്രതിരോധ ചികിത്സ കഴിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനറ്റായിട്ട് ഈ മലിന വെള്ളമായിട്ട് സമ്പർക്കം പുലർത്തി വരുന്ന ആൾക്കാർക്ക്, കാനയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദുരിതാശ്വാസത്തിൽ ഈ ക്യാമ്പുകളിലൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഈ ടാബ്ലറ്റ് ആഴ്ചയിലൊരിക്കൽ
ആ സമ്പർക്കം എത്ര നാളുണ്ടോ അത്രയും നാൾ ആഴ്ചയിൽ ഒരിക്കൽ തുടരേണ്ടതാണ്. അല്ലാത്തവർക്ക് ജനറൽ പബ്ലിക്കിനൊക്കെ പറയുന്ന ഒരു പ്രിക്കോഷൻ എന്ന് വെച്ചാൽ ഒരു 6 weeks എങ്കിലും 4 to 6 weeks എങ്കിലും ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ജനറലായിട്ടുള്ളൊരു അഭിപ്രായം. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ പലരും ഈ ഗുളിക കഴിക്കാൻ വിസമ്മതിക്കുകയാണ്. അത് ശരിയായ രീതിയല്ല. ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാനും ആളുകളുടെ ജീവൻ രക്ഷിക്കാനും കഴിയുകയുള്ളൂ. കൂടാതെ നമ്മൾ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കരുത്. ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനിയോടൊപ്പം ശക്തമായ ശരീരവേദന, ഏറ്റവും പ്രധാനം നമ്മുടെ കണങ്കാലുകളിലും ഉണ്ടാകുന്ന വേദന, അത് നടക്കാൻ വയ്യാത്ത വിധം, എഴുന്നേക്കാൻ വയ്യാത്ത വിധം അനുഭവപ്പെടുന്ന ക്ഷീണം, ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം ശക്തമായ പനി, 104 degrees വരെ പനി വരാവുന്നതാണ് എലിപ്പനിയുടെ ഒരു പ്രത്യേകത. അത്തരം പനി വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെയും ആരോഗ്യ പ്രവർത്തകരെയും സമീപിക്കുകയും ലെപ്റ്റോസ്പൈറ ആന്റിബോഡി ചെക്ക് ചെയ്യുകയും എലിപ്പനി എന്ന രോഗം ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ഒരാഴ്ചയിൽ കൂടുതൽ പനി നീണ്ടു നിന്നാൽ നമ്മളുടെ വൃക്കകളെയും കരളിനെയും ബാധിക്കുകയും അത് മരണത്തിന് കാരണമാവുകയും ചെയ്യാം. അപ്പോൾ അതിനെ വീൽസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടും. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത്. വളരെ നേരത്തെ തന്നെ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കി അതിന് പെൻസിലിൻ ഇഞ്ചക്ഷൻ എടുക്കാം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ എത്രയും നന്നായി ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു കുറവും വരുത്തരുത്. എല്ലാ കാര്യത്തിലും പൂർണ്ണ വൃത്തിയോടെ കൂടി ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അടച്ചു വെക്കുക, വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അങ്ങനെയുള്ള ചിട്ടയായ ക്രമങ്ങളിലൂടെ എല്ലാ പേരും സഹകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.